ശ്രീ ജോൺ ബിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ ദാസാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ ദാസും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ ദാസിൻ്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. അവിടെ വച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കയം എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ സോളാർ വിവാദത്തെ സംബന്ധിച്ച ഒരു ഭൂതത്തെ കുടത്തിൽ നിന്നും അഴിച്ചുവിടുകയുണ്ടായി. സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് LDF നേതൃത്വം നൽകിയ സോളാർ സമരം UDFിൻ്റെയും LDFിൻ്റെയും മുതിർന്ന നേതാക്കൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തി അത് അങ്ങനെ അവസാനിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് സമകാലികം എന്ന ഒരു മാസികയിൽ ജോൺ മുണ്ടക്കയം എഴുതിയത്. അക്ഷരാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ലേഖനം തന്നെയായിരുന്നു. മലയാള മനോരമയിലെ മുതിർന്ന പത്രപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ജോൺ മുണ്ടക്കയം ഇത്തരത്തിൽ ഒരു വെളിപാട് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന പല ആളുകൾക്കും ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ തലയിൽ ഒരു വെള്ളിടി വീണതിന് തുല്യം തന്നെയായിരുന്നു. ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും മുൻമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അടക്കം കളങ്കം വീശുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു ജോൺ മുണ്ടക്കയം നടത്തിയത്. സെക്രട്ടേറിയറ്റ് സമരം ഏത് വിധേനയും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തത്രപ്പാടിൽ തന്നെയായിരുന്നു LDF. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജോൺ മുണ്ടക്കയം പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൻ്റെ ഉപരോധത്തിന് വേണ്ടി വളയുന്നതിന് മുമ്പ് തന്നെ ഈ സമരം ഏത് രീതിയിൽ ഒത്തുതീർപ്പിലെത്തിക്കണം എന്നുള്ള ധാരണയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവാദപരമായ ഒരു വിഷയം. ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടത് ജോൺ ബ്രിട്ടാസാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോൺ ബ്രിട്ടാസും ജോൺ മുണ്ടക്കയും തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ മുണ്ടക്കയും ഉമ്മൻചാണ്ടിയെ വിളിച്ച് ഇത്തരം കാര്യം സൂചിപ്പിക്കുകയും LDFന് ഏത് വിധേനയും ഈ സമരം തീർക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും അതിനെന്താണൊരു ഉപാധി എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോൾ സോളാർ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും സമരം പിൻവലിക്കുവാൻ അവർ തയ്യാറാണ് എന്നാണ് തന്നെ അറിയിച്ചത് എന്ന് ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത്രേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചറിയിക്കൂ. അതുപ്രകാരം ജോൺ മുണ്ടക്കയം PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചു. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ മുതലായ CPMൻ്റെ സമന്വിതരായ നേതാക്കളായി സംസാരിക്കുന്നു. അങ്ങനെ ഒരു അനുരഞ്ജനത്തിലെത്തിച്ചേർന്നു. രണ്ടു ദിവസം നീണ്ടുനിന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം അവിടെ അവസാനിപ്പിക്കുന്നു. സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന അച്യുതാനന്ദനും തോമസ് ഐസക്കും പ്രേമചന്ദ്രനും അടക്കമുള്ള, അന്ന് പ്രേമചന്ദ്രൻ LDF മുന്നണിയിലാണ്, ഇങ്ങനെയുള്ള നേതാക്കൾ ആരും തന്നെ അറിയാതെയായിരുന്നു ഇങ്ങനെയൊരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചത് എന്നാണ് ജോൺ മുണ്ടക്കയം തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ UDF LDF ഘടകകക്ഷികളെ ഞെട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും തലയിൽ ഇടുത്തി വീഴുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു ജോൺ മുണ്ടക്കയം നടത്തിയത്. എന്നാൽ ഈ സമയം അത്രയായിട്ടും ഈ വിവാദ പ്രസ്താവന പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. ഒരു ദിവസം ഏതാണ്ട് പിന്നിടുമ്പോഴും KPCC പ്രസിഡന്റായ K.സുധാകരനും പ്രതിപക്ഷ നേതാവായ BD സതീശനും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും പ്രതികരണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് കേരളത്തിലെത്തിയത്. അതുകൊണ്ട് അദ്ദേഹവും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. LDF കൺവീനർ പ്രതികരിച്ചിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഇത്തരത്തിൽ ഒരു ചർച്ച അറിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ആരെങ്കിലും മറ്റു തരത്തിൽ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല എന്ന് പരിഹാസോദ്യോതകമായി തന്നെ തിരുവഞ്ചൂർ പറയുന്നു. എന്നാൽ
ഇതിനെ എല്ലാം കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും ജോൺ ബ്രിട്ടാസും കോടിയേരി ബാലകൃഷ്ണനും മുതലായ ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ട് ദിവസം നീണ്ടു നിന്ന സോളാർ സമരം പിൻവലിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരം ആവിയായി പോയത് എന്നാണ് ഒരു കാലത്ത് എൽ ഡി എഫിലേക്ക് ചേക്കേറിയ യു ഡി എഫിൻ്റെ എ കെ ആന്റണിയുടെ അതിവിശ്വസ്തനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഇപ്പോൾ പറയുന്നത്. യു ഡി എഫിൽ നിന്നും ചില അസ്വാരസ്യങ്ങളെ തുടർന്നാണ് എൽ ഡി എഫിലേക്ക് ചെറിയാൻ ഫിലിപ്പ് ചേക്കേറിയതെങ്കിലും പിന്നീട് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ സമയത്താണ് സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനം പുറത്തിറങ്ങുമ്പോൾ ഇതിൽ ഒരു പ്രതികരണം നടത്തിയ ജോൺ ബ്രിട്ടാസ് തൻ്റെ പേരുകൂടി ഇതിൽ വലിച്ചിഴച്ചിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് തനിക്ക് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്. ചെറിയാൻ ഫിലിപ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. ഏത് വിധേനയും ഈ സമരം ഒഴിവാക്കണമെന്നും നിർത്തണമെന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും താല്പര്യമുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റും പരിസരവും ഒരു കുരുതിക്കളമായി മാറാതിരിക്കാൻ സമരം ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായി കഴിഞ്ഞാൽ, പോലീസ് ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വെടിവെപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഏത് വിധേനയും ഈ സമരം അക്രമാസക്തമാകാതെ പിൻവലിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ആലോചിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ വിളി വരുന്നതെന്നും അത് ജോൺ ബ്രിട്ടാസിലേക്കുമെല്ലാം എത്തിച്ചേരുന്നതും എന്നാണ് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസിനെ വിളിക്കുന്ന അവസരത്തിൽ താനുണ്ടായിരുന്നു, തൻ്റെ ഫോൺ വഴിയാണ് സംസാരിച്ചത് എന്നുകൂടി ചെറിയാൻ ഫിലിപ്പ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഒരു മാധ്യമത്തിന് ചെറിയാൻ ഫിലിപ്പ് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 2013 സോളാർ വിവാദം കത്തി നിന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും അതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് LDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചത്. ശ്രീ BS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF യോഗത്തിലാണ് ആ തീരുമാനമെടുത്തത്. August 12 അത് നടത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ AKG സെന്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം കൈരളി TV കൺസൾട്ടൻ്റായും പ്രവർത്തിച്ചിരുന്നു. KSU പ്രസിഡന്റ് ശ്രീ തിരുവഞ്ചൂർ ആശനായിരിക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ആ ദിവസങ്ങളിൽ ഔചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ പോകുന്നത്. ആ സമയത്ത് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണമേശയിൽ വെച്ച് അദ്ദേഹം സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി. ഞാനതെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രി രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതേസമയം AKG സെന്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല, അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ BS അച്യുതാനന്ദൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവെയ്പ്പ് ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AKG സെന്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ഔചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി TV പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു.
മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ ദാസനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ ദാസനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ ദാസൻ്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല. അവിടെ രക്ഷയുടെ ശിക്ഷയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സമരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല, പോലീസിനാരെയും നിയന്ത്രിക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത്. ശ്രീ തിരുവഞ്ചൂർ ദാസനും അതിനോട് യോജിച്ചു. അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബിട്ടാസ് അതിൽ പങ്കാളിയായത്. ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ ദാസ് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം. ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ശ്രീ ജോൺ ബിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ മേതിയിലേക്ക് പോയാൽ രണ്ട് മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സദുദ്ദേശമാണ് എന്നെ അലർട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത്. മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത്. അങ്ങനെ സി പി എമ്മുമായി ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല. ശ്രീ ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഘടകമായിരിക്കാം. പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13-ാം തീയതി രാവിലെ അടിയന്തരമായി മന്ത്രിസഭായോഗം ചേരുകയും മന്ത്രിസഭായോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി LDFന്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു, ജുഡീഷ്യൽ അന്വേഷണം നടന്നു, പിന്നീട് മറ്റന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്രവസ്തുതയായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്, എൻ്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ ദാസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്.